കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡ് സ്ഥലം ഏറ്റെടുക്കൽ എത്രയും വേഗം പൂർത്തിയാക്കുക, റോഡ് വികസനം വേഗത്തിലാക്കുക, യാത്രാ പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റോഡ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര PWD ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. മാർച്ച് PK ശിവപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് മണിയൂരിൽ നമ്മൾ നടത്തിയ ഒരു ഐതിഹാസിക സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിലാണ് 22 ബസ്സുകൾ നമുക്ക് അനുവദിക്കപ്പെട്ടത്. ആ ചരിത്രം പറയാതെ ഓർമ്മിക്കാതെ നമുക്ക് ഇന്നത്തെ സമരത്തെ കാണാൻ പറ്റില്ല. അന്ന് വടകര വന്നു കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം മണിയൂരേക്ക് ഒരു വാഹനം കിട്ടാത്ത അവസ്ഥയാണ്. വടകര കോട്ടപ്പറമ്പ് ബസ് സ്റ്റാൻഡിലേക്ക് ജീപ്പ് ഉണ്ടെങ്കിൽ പോലും വിളിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ജീപ്പുകാർ പോലും അവിടെ വരാറില്ല. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായത്തോടു കൂടിയാണ് സ്പെഷ്യൽ വിളിച്ച് പൈസ ആദ്യം പിരിച്ചു കൊടുത്ത് അയാൾ മാത്രമേ സ്പെഷ്യലായിട്ട് ഓടുന്ന ഒരവസ്ഥയായിരുന്നു മണിയൂർ ആ കാലത്ത്. അന്നത്തെ ആക്ഷൻ കമ്മിറ്റി മുൻകൈയ്യെടുത്ത് ഏതാണ്ട് 22 ബസ്സുകൾ കൊണ്ടുവന്നു. അന്ന് KSRTC വടകര സർവീസ് നടത്താത്ത കാലത്ത് തന്നെ മണിയൂരേക്ക് ബസ് സർവീസ് കൊണ്ടുവരാനുള്ള പോത്തരം ഇതുപോലുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെയാണ് ഉണ്ടായത്. ഇത് പറയുമ്പോൾ മണിയൂർ പഞ്ചായത്ത് ഒരു പരിധി നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണെന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് വളരെ അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ മണിയൂർ പഞ്ചായത്തുണ്ട്. 50 ഏക്കറോളം സൗജന്യമായി കൊടുത്തിട്ടാണ് നവോദയ അവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 40 വർഷമായി റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നിലച്ചിട്ട്. 2010 ആരംഭിച്ച റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി അലൈൻമെന്റിന്റെ അംഗീകാരം ലഭിച്ച് കല്ലിടൽ പ്രവൃത്തി വരെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അലൈൻമെന്റ് പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായി പ്രവൃത്തി നിർത്തിവെച്ചുവെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. മനോജ് കുനിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി ഷിജു അധ്യക്ഷനായിരുന്നു. ബിജിത് ലാൽ, TP ഭാർഗവി, മനോജ്, അഭിനന്ദ് പതിയാരക്കര, ഹമീദ് എന്നിവർ പങ്കെടുത്തു.